ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ലോകത്തിൽ എല്ലാ ആളുകളും നല്ല രീതിയിലുള്ള കരിയർ, റെസ്പെക്റ്റ്, ഹെൽത്ത്, വെൽത്ത് ഇതൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ നമ്മുടെ ഒരു ലോകത്തിൽ അവരാഗ്രഹിച്ച ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മാത്രമേ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശരിയായിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസിനുമുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഇത് മാത്രമാണ്. സോ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള പുസ്തകത്തിൽ ജോസഫ് മർഫി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മളുടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുമെന്ന്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള 7 ടിപ്സിനെ പറ്റിയാണ്. നമ്മളുടെ മൈൻഡ് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. ഇതിൽ കോൺഷ്യസ് മൈൻഡ് വെറും 10% മാത്രമേ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതായത് ലോജിക്കലായിട്ട് ചിന്തിക്കുക, പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡാണ്. ബാക്കിയുള്ള 90% നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മളെ ട്രൂ ഇമോഷൻസ്, മെമ്മറി, ബിലീവ്സ് ഇതൊക്കെ ഉള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കോൺഷ്യസ് മൈൻഡിനേക്കാളും വളരെ പവർഫുള്ളാണ്. ഓക്കെ, ഇനി എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുവാണെങ്കിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിലവിലുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, തെറ്റായിട്ടുള്ള ബിലീവ്സ് ഇതിനെയൊക്കെ എടുത്തു കളഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ബിലീവ്സ് ആൻഡ് ഇൻഫർമേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക. സോ ഫസ്റ്റ് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് റീപീറ്റിംഗ് തിങ്സ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ കൺട്രോൾ നമ്മളുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ അത് നമുക്ക് വളരെ പ്രയാസമേറിയതായിട്ട് തോന്നും. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും അത് ബാലൻസ് ചെയ്ത് നിർത്താൻ. പലപ്പോഴും നമ്മൾ വീണ് വരെ പോയിട്ടുണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ അതിങ്ങനെ നമ്മൾ റീപ്പീറ്റ് ആയിട്ട് ചെയ്യും തോറും പതുക്കെ പതുക്കെ നമുക്ക് സൈക്കിള് ബാലൻസ് ചെയ്തിട്ട് ചവിട്ടാൻ സാധിക്കും. പിന്നീട് സൈക്കിള് ചവിട്ടുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് മാറും, അല്ലേ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളെപ്പോൾ സൈക്കിൾ ചവിട്ടുകയാണെങ്കിലും നമ്മൾ ആദ്യം സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്ന അതേ എനർജി ഇപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരുപാട് എനർജി നമുക്ക് നഷ്ടപ്പെടും, അല്ലേ? ഇതുകൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റീപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ പതുക്കെ അത് ഏറ്റെടുക്കുന്നത്. അതായത് പിന്നീട് ആ കാര്യങ്ങൾ നമുക്ക് അധികം എഫേർട്ട് നൽകാതെ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റുക, ബ്രഷ് ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്തു പോവുകയാണ്. അതായത് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ടതായിട്ടോ ഒരുപാട് എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടോ വരുന്നില്ല. ജസ്റ്റ് നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്തു പോവുകയാണ്, അല്ലേ? സി, ഇതുപോലെ നിങ്ങളുടെ ലൈഫും നിങ്ങൾ വിചാരിച്ചതുപോലെ ആകണമെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കണമെങ്കിൽ, ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റിവിറ്റി നൽകുന്ന കാര്യങ്ങളെ കൺസ്യൂം ചെയ്യണം. അതായത് പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ വായിക്കുക, പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുക, സ്വന്തം സെൽഫിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. സി, ഇത്തരത്തിൽ റീപ്പീറ്റായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കും തോറും നമ്മളുടെ ആക്ഷൻസ് എന്നുള്ളത് പിന്നീട് പോസിറ്റീവായിട്ട് മാറും, നമ്മളുടെ മനോഭാവം പോസിറ്റീവായിട്ട് മാറും. ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളിങ്ങനെ പോസിറ്റിവിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് ലൈഫിലേക്ക് പ്രോബ്ലംസ് വരില്ല, ഫെയിലിയേഴ്സ് വരില്ല, ഇങ്ങനെയൊന്നും തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, ബട്ട് ഇതൊക്കെ വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കും. നിങ്ങളൊരിക്കലും പഴയതുപോലെ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കില്ല. സോ നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ, ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റുക, പവർഫുള്ളാക്കി മാറ്റുക. നമ്പർ 2, വിഷ്വലൈസിങ് തിങ്സ്. 1980s ജിം കാരി എന്നുള്ള ആക്ടർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വളരെ നിരാശനായിട്ടിരിക്കുമ്പോഴാണ് ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് അതിൽ $10,000,000 എന്ന് എഴുതി വയ്ക്കുന്നത്. പിന്നീട് അതിൽ 1994 ഒരു പെർട്ടിക്കുലർ ഡേറ്റും അദ്ദേഹം ഇട്ടുവെച്ചു. എന്തെങ്കിലും താനും വലിയൊരു നടനായിട്ട് മാറും, ഇത്രയും പണം തനിക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് ഡെയിലി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളും കഴിഞ്ഞു. ഫൈനലി 1994 ജിം കാരിക്ക് ഡംബ് ആൻഡ് ഡംബർ എന്നുള്ള പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. ആ ഒരു പടം വലിയ ഹിറ്റാവുകയും ചെയ്തു.
ആ ഒരു പടത്തിന് അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് ലഭിച്ചത് $10 million ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇമാജിൻ ചെയ്ത കാര്യം റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്തു. സോ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെയൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്മളിങ്ങനെ നിരന്തരമായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ട ആക്ഷൻസ് പതുക്കെ പതുക്കെ നിങ്ങളെ കൊണ്ടെടുപ്പിക്കാൻ തുടങ്ങും. ദെൻ വൺ ഡേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡ്രീം റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. നമ്പർ 3, താങ്ക് യു ടെക്നീക്ക്. ഈ ഒരു ബുക്കിൽ ഓതർ ഒരാളെ പറ്റി പറയുന്നുണ്ട്. അയാൾക്ക് ജോലിയൊന്നുമില്ല, വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാളുടെ കയ്യിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന ചെറിയ അളവിലുള്ള സമ്പത്തിനോടും അയാളുടെ ലൈഫിനോടും അയാൾ ഒരുപാട് താങ്ക്ഫുള്ളായിരുന്നു. ഡെയിലി അയാൾ തനിക്ക് ലഭിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം താങ്ക്ഫുള്ളായിട്ട് ഇരുന്നു. സി ഇത്തരത്തിൽ അയാൾ ഡെയിലി ചെയ്തപ്പോൾ തനിക്ക് കാശില്ല, ജോബില്ല എന്നുള്ള ഒരു ടെൻഷൻ മാറിയിട്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പീസ്ഫുള്ളായിട്ട് മാറി. അങ്ങനെ അയാൾ യാതൊരു വിധത്തിലുള്ള ടെൻഷൻസും വറീസും ഇല്ലാതെ നല്ല രീതിയിൽ പരിശ്രമിച്ച് നല്ലൊരു ജോബ് വാങ്ങിച്ചു. അയാൾക്ക് ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റേബിളാവാനും സാധിച്ചു. ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫും വളരെയധികം സ്റ്റക്കായിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നും തന്നെ ട്രൈ ചെയ്യുന്നില്ല. ഈ ഒരു ട്രൈ ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ്, സ്ട്രെസ്, വറീസ് ഇതൊക്കെയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള ചെറിയ നല്ല കാര്യങ്ങളോടൊക്കെ നിങ്ങൾ വളരെ താങ്ക്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വളരെ പീസ്ഫുള്ളായിട്ട് മാറും. സോ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മൈൻഡ് വളരെ പീസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. നമ്പർ 4, ആർഗ്യുമെൻറ്റ് മെത്തേഡ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും, ഓ ഇന്ന് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനോട് നിങ്ങൾ ആർഗ്യൂ ചെയ്യണം. അതായത്, എനിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും, ഇതൊന്നുമല്ല എൻ്റെ ലിമിറ്റ്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും, വർക്ക് ചെയ്യാൻ സാധിക്കും, എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനോട് നിങ്ങൾ ആർഗ്യൂ ചെയ്യണം. സി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്ന മെസ്സേജ് എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഇല്ല ഞാൻ ടയർഡല്ല, എനിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും, നന്നായിട്ട് പഠിക്കാൻ സാധിക്കും, വർക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള മെസ്സേജ് ആയിരിക്കും. സോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പുഷ് ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ നേടണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും. ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്കുണ്ടോയെന്നുള്ളത്. സി ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനോട് നിങ്ങൾ ആർഗ്യൂ ചെയ്യണം. അതായത്, എന്നെ കൊണ്ടത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനോട് ആർഗ്യൂ ചെയ്യണം. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. സോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസിൽ ആ കാര്യങ്ങൾ പ്രകടമാകും. സോ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. നമ്പർ 5, ബുദ്ധവാൻ ടെക്നീക്ക്. ചാൾസ് ബുദ്ധവാൻ എന്നുള്ള സൈക്കോ തെറാപ്പിസ്റ്റാണ് ഈ ഒരു ടെക്നിക്ക് കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ടയേർഡായി വളരെ സ്ലീപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ഓഫ് ആവുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായും ആക്റ്റീവ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. ഈ ഒരു കാര്യം നടക്കുകയോ ഇല്ലയോ ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റൽ തോട്ട്സ് ഒന്നും തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഓഫായിരിക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക്കലായിട്ട് ചിന്തിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് കാര്യം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ അവിടെ രജിസ്റ്റേർഡ് ആവും. അതായത്, ജഡ്ജ്മെൻറ്റലായിട്ട് ഇത് നടക്കുമില്ലയോ എന്ന് ഇങ്ങനെയൊന്നും അത് ചിന്തിക്കില്ല. സോ ഇനി നിങ്ങൾ ടയർഡായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഗോൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചിന്തിക്കുക. അതായത്, അതൊക്കെ ഓൾറെഡി നടന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാകും. സോ ഇതിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നീട് അതിനുവേണ്ട ആക്ഷൻസ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാനും തുടങ്ങും. നമ്പർ 6, ഓവർകം യുവർ ഫിയർ. ജോസഫ് മർഫിയുടെ ഒരു ഫ്രണ്ട് 2nd World War ഒരു ഫൈറ്റർ ജെറ്റിൽ പറക്കുമ്പോൾ അതിൻ്റെ എൻജിൻ ഫെയിലായിട്ട് വലിയൊരു കാടിനുള്ളിൽ അകപ്പെടുകയുണ്ടായി. ആ ഒരു സമയത്ത് അദ്ദേഹം ഒരുപാട് ഭയപ്പെട്ടു. അത്രയും വലിയൊരു കാടായിരുന്നു അത്. അദ്ദേഹം വിചാരിച്ചത്, ഇനി ഒരിക്കലും തനിക്ക് ഇവിടെ നിന്ന് ജീവനോട് കൂടിയിട്ട് പുറത്തു കടക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റിവെച്ചിട്ട്
പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഞാനിപ്പോൾ ഉള്ളത് വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണ്, എനിക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അദ്ദേഹം റീപ്പീറ്റായിട്ട് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഭയങ്ങളൊക്കെ ഇല്ലാതാവുകയും പിന്നീട് എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് അദ്ദേഹം ആ ഒരു കാട്ടിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ലൈഫിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെയധികം നെർവസായിട്ട് മാറുന്നുണ്ടായിരിക്കും. ഓദർ പറയുന്നത് മനുഷ്യർക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ഭയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമതായിട്ട് മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്നുള്ള ഭയം, അതായത് തൻ്റെ ഇമേജ് നഷ്ടപ്പെടരുത് എന്നുള്ള ഭയം. രണ്ടാമതായിട്ട് താൻ തോറ്റുപോകുമോ എന്നുള്ള ഭയം. സി ഇങ്ങനെയുള്ള ഭയങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ ഓദർ പറയുന്നത് അവിടെ നിങ്ങൾ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് കാണിക്കണം എന്നുള്ളതാണ്. അതായത് ഇതിനെനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും, ഞാൻ ശക്തനാണ്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര മോശം സാഹചര്യത്തിലാണെങ്കിലും അതിനേക്ക് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ജോസഫ് മർഫി പറയുന്നത്. നമ്പർ 7, അവോയ്ഡ് നെഗറ്റിവിറ്റി. ഇപ്പം നിങ്ങളോട് ഒരാൾ പറയുകയാണ് നിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നീ ചെയ്യേ, അതിൽ നിനക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും, അതിനുള്ള പൊട്ടൻഷ്യൽ നിനക്കുണ്ട്, നീ നിന്നിൽ വിശ്വാസം അർപ്പിക്കേ എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം മറ്റൊരാൾ നിങ്ങളോട് പറയുകയാണ് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്താൽ മതി, വലിയ റിസ്ക്കൊന്നും എടുക്കാൻ പോകണ്ട, അവസാനം അതൊക്കെ ആപത്തായിട്ട് മാറും, നിനക്കത് ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. സി ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഏത് കാര്യമായിരിക്കും? തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും, അല്ലേ? ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും അട്രാക്റ്റായിട്ട് മാറുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും. സി നമ്മുടെ മൈൻഡിൻ്റെ ഇങ്ങനെയുള്ള ഈ ഒരു ട്രാപ്പിനെ പറ്റി നമ്മൾ എപ്പോഴും അവെയറായിട്ട് ഇരിക്കണം. സോ ഇനി നിങ്ങൾ ഓവർ തിങ്കിങ്, നെഗറ്റീവ് സിറ്റുവേഷൻ ഇതിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് കാണിക്കണം. കാരണം നെഗറ്റീവ്സിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ആവുക എന്നുള്ളത് അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു നാച്ചുറാണ്. സോ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളവിടെ ഒരു പോസിറ്റീവ് ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നിങ്ങളുടെ മെൻറ്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.